പെരുന്നാൾ ദിനമായ മെയ് 6 വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ അഞ്ചിന്മേ കുർബാനയ്ക്ക് ശേഷം റെവറന്റ് ബസേൽ റംബാച്ചിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ ചരിത്രപ്രസിദ്ധമായ പൊന്നിൻകുരിശ് നിലവറയിൽ നിന്ന് പുറത്തെടുത്ത് പള്ളിക്ക് ചുറ്റും വലം വെച്ച് വിശുദ്ധ ത്രോണോസിൽ പ്രതിഷ്ഠിച്ചു. വിശുദ്ധ ഗീവർഗീസ് അഗതായുടെ ശക്തിയും ചൈതന്യവും ആവാഹിച്ചിട്ടുള്ളതെന്ന് വിശ്വസിക്കപ്പെട്ടു പോരുന്ന പൊന്നിൻകുരിശ് പുതുപ്പള്ളി പള്ളിയുടെ ഗതകാല മഹത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. 401 പവൻ തൂക്കമുള്ള അതിമനോഹരമായ ഈ കുരിശ് ഈ ദിവസം പുറത്തെടുത്തിരിക്കുന്നു. ഇന്നേ ദിവസം കുരിശിനെ വണങ്ങുവാൻ വൻപിച്ച തിരക്കാണ്. പൈശാചിക ശക്തികളിൽ നിന്നുള്ള മോചനത്തിനും വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിന് പൊന്നിൻകുരിശ് ദർശിക്കുവാൻ കഴിയുന്നത് ജീവിത സൗഭാഗ്യമായി ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. പുതുപ്പള്ളിപ്പള്ളിയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത 9 ത്രോണോസുകൾ ഉണ്ടെന്നുള്ളതാണ്. വിശുദ്ധ ഗീവർഗീസ് അഗതായുടെ നാമത്തിലാണ് മധ്യഭാഗത്തുള്ള വലിയ പള്ളിയുടെ പ്രധാന ത്രോണോസ്. ഇടത്തും വലത്തുമായി ഇന്ത്യയുടെ കാവൽ പിതാവായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും പരിശുദ്ധ പരുമല തിരുമേനിയുടെയും ത്രോണോസുകൾ പണികഴിപ്പിച്ചിരിക്കുന്നു. പുതുപ്പള്ളി പൊന്നിൻകുരിശ് ഒരു സമൂഹത്തിൻ്റെ മൊത്തം സ്വപ്നവും സമർപ്പണവും ഭക്തിയുടെ പ്രതീകവുമാണ്. പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാരെ ചരിതിച്ചു വെച്ചിട്ടുണ്ട്. പട്ടിണി കടന്നും നമ്മുടെ പൂർവികന്മാരെ നേർച്ചയിട്ടതുമായ ഒരു വലിയ സമർപ്പണം, അത് മറ്റെന്തിനേക്കാളും വലുതായി കർത്താവിന്റെ സേവായി പ്രതിഷ്ഠിക്കുകയും സമർപ്പിക്കുകയും ചെയ്തത് എത്രയോ വലിയൊരു സമർപ്പണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ബാലപ്രിയത്തെ സംബന്ധിച്ചിടത്തോളം, കർത്താവിന് സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സമർപ്പണമാണ്. അത് ഭാഷയാണെങ്കിലും സമ്പത്താണെങ്കിലും ബുദ്ധിയാണെങ്കിലും എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നത് ഏറ്റവും വലുതാണ്. ആയതുപോലെ തങ്കത്തിൽ തീർത്ത, തനിപ്പൊന്നിൽ തീർത്ത ഒരു വലിയ സ്ലീമ അവർക്ക് അതുകൊണ്ട് പലതും ഉണ്ടാക്കാനുണ്ടായിരുന്നു. വീടും കൂടും തലമുറയ്ക്കും ചരിച്ചു വയ്ക്കാറുണ്ടായിരുന്നു. എങ്കിലും കർത്താവിന്റെ സുഗന്ധമുള്ള, കർത്താവിന്റെ ഗന്ധമുള്ള, ജീവനും ജീവിപ്പിക്കുന്നതുമായ ഒരു സ്ലീമയായി അതിനെ മാറ്റിയപ്പോൾ അത് അനേകർക്കൊരു പ്രതീക്ഷയായി. ഈ പൊന്നിൻകുരിശ് അത് സ്വർണത്തിൽ തീർത്തതുകൊണ്ട് മാത്രമല്ല പുതുപ്പള്ളിയും ചരിത്രവും പ്രസക്തമാകുന്നത്. പല പ്രതിസന്ധികൾ ഇതിനു നേരെ വെല്ലുവിളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപഹരിച്ചുകൊണ്ട് പോകുവാൻ, ബലപ്രയോഗത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുവാൻ, മോഷ്ടിച്ചുകൊണ്ട് പോകുവാൻ ഒക്കെ ശ്രമം നടത്തിയിട്ടുണ്ട്. എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ഈ പൊന്നിൻകുരിശ് വിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി സൂക്ഷിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്തതിലാണ് പുതുപ്പള്ളി ഇടവകയുടെയും പുതുപ്പള്ളിയിലെ നസ്രാണികളുടെയും
ഒരു വലിയ വലിമ എന്നും നിറഞ്ഞു നിൽക്കുന്നത്. പൊന്നും കുരിശ് എന്ന് പറയുമ്പോൾ കുരിശിന്റെ പൊന്നു മാത്രമല്ല പ്രസക്തമാകുന്നത്, മറിച്ച് എന്റെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി തങ്കച്ചോര ചൊരിഞ്ഞു തന്നവനാണ്. ആ തങ്കച്ചോരയോട് ചേർന്ന് വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും ഒരു വലിയ പടയുണ്ടായി. അവരുടെ ചോരയും ഇതിനെ അലങ്കരിച്ചിട്ടുണ്ട്. വിശുദ്ധനായ ഗബ്രിയേൽ സഹോദരന്റെ മധ്യസ്ഥതയിൽ ലോകമൊക്കെയും കേട്ട പുതുപ്പള്ളി ദേവാലയത്തിലെയും പൊന്നിൻ കുരിശും അതിന്റെ ദർശനവും ദൈവത്തെ തൃത്വദൈവത്തെ കാണുവാനും അവന്റെ വലിയ മധ്യസ്ഥനായ ഗബ്രിയേൽ സഹോദരന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാനും അതിലൂടെ നന്മകൾ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു വലിയ സമീപനമാണ് ഇതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുരിശ് ദർശിക്കുമ്പോൾ നമുക്ക് ഓർക്കത്തോളം മനസ്സിലൊരു വലിയ കാര്യം ഉണ്ടാകണം. ആകാശത്ത് വെളിവാകുന്ന കർത്താവിന്റെ കുരിശ് പൗലോസ് സാക്ഷിച്ചതുപോലെ കർത്താവിന്റെ സ്ലീപായല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടയാകരുത്. കർത്താവിന്റെ ചൂടടയാളം ഞാൻ എന്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു. ഈ കുരിശിനെ നോക്കി ധ്യാനിച്ച് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ആ വലിയ അഗ്നി സർപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഗോപുരത്താൽ ഉയർത്തപ്പെട്ട കർത്താവിന്റെ സ്ലീപ അത് ഈ കുടുങ്ങിന് ഈ ദേശത്തിന് ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഇതിൽ സമർപ്പിക്കുന്നവർക്ക് ഒക്കെയും അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ ഏറ്റവും ഭയഭക്തിയോടെ ഏറ്റവും പ്രാർത്ഥനയോടെ വ്രതാനുഷ്ഠാനത്തോടെ ഇടവക വികാരിയുടെയും ഇടവകാംഗങ്ങളുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹകരണത്തിൽ ഇത് തുറന്ന് പ്രതിഷ്ഠയായി പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എത്ര ഭക്തിയോടെ എത്ര പ്രാർത്ഥനയോടെ ഇടവകാംഗങ്ങൾ ഒന്നടങ്കം അതിന്റെ ഭരണസമിതി ഒന്നടങ്കം ഈ വിശുദ്ധ സ്ലീപ ഇപ്പോൾ പരിശുദ്ധ മക്കഹായിലേക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം വന്ദിനായ എ വി വർഗീസ് അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ അത് ചരിത്രമാണ്. നമ്മുടെ മാർത്തോമായുടെ പൈതൃകം, കാതോലിക്കോ സിംഹാസനത്തിന്റെ അടിത്തറ, വിശുദ്ധ പൂർവികരുടെ കണ്ണുനീരുകള്, പ്രാർത്ഥനകൾ, എത്രയോ കണ്ണുകൾ ഈ കുരിശ് കണ്ടു. കഴിഞ്ഞ 1400-ലധികം വർഷമായി അനേകം പേര് ഈ കുരിശ് കണ്ടു. ആ നമ്മുടെ പൂർവികർ കണ്ട അതേ കാഴ്ച ഇന്ന് മണ്ണോട് മണ്ണായി പോയെങ്കിലും അടക്കപ്പെട്ടെങ്കിലും അവരുടെ ആ വിശ്വാസത്തിന്റെ ദർശനം അതിപ്പോൾ വെളിവാകുന്നുണ്ട്. ഈ കുരിശ് കാണുവാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേരിട്ടുമല്ലാതെ നമ്മൾ നിന്ന് വാങ്ങിപ്പോയ ഒരു വലിയ പിതാക്കന്മാരുടെ സാക്ഷികളുടെ സമൂഹവും ഇതിലുണ്ട്. ഇത് നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രധാനുഷ്ഠാനത്തോടെ ഭക്തിയോടെ സമർപ്പണത്തോടെ ഇതിനെ ദർശിക്കുന്നവർക്ക് ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 9 ത്രോണോസുകൾ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന 9 വിശുദ്ധർ, അവരിൽ അഭയം പ്രാപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ പുതുപ്പള്ളി പള്ളിയെ നമ്മുടെ ദേശത്തെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. വെല്ലും ശത്രുക്കളതിനാൽ ഞങ്ങൾ ഹാലേലൂയ ഋഷികളെ മരിച്ചിടും നിന്നാമത്തിൽ. Thank you.
വിശുദ്ധ ഗീവർഗി സഹതായുടെ ശക്തിയും ചൈതന്യവും ആവാഹിച്ചിട്ടുള്ളതെന്ന് വിശ്വസിക്കപ്പെട്ടു പോരുന്ന പൊന്നിൻകുരിശ് പുതുപ്പള്ളി പള്ളിയുടെ ഗതകാല മഹത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. 401 പവൻ തൂക്കമുള്ള അതിമനോഹരമായ ഈ കുരിശ് ഈ ദിവസം പുറത്തെടുത്തിരിക്കുന്നു. ഇന്നേ ദിവസം കുരിശിനെ വണങ്ങുവാൻ വൻപിച്ച തിരക്കാണ്. പൈശാചിക ശക്തികളിൽ നിന്നുള്ള മോചനത്തിനും വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിന് പൊന്നിൻകുരിശ് ദർശിക്കുവാൻ കഴിയുന്നത് ജീവിത സൗഭാഗ്യമായി ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ജനിപ്പിച്ചൊരു മൽ ഉണ്ടാ
അമല മദാ ദൂവതീ കലശ തേ